വായ് ആ മൂവിയുടെ ട്രെയിലർ സൊഡക്ട് ടൂവിന്റെ ട്രെയിലർ മോശമായതുകൊണ്ടാണോ ഒരിക്കലും അല്ല നോ നല്ല ട്രെയിലർ ആയിരുന്നു അടിപൊളി ട്രെയിലർ ആയിരുന്നു ബട്ട് അതിന് ഡിസ്ലൈക്ക് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ നെം അലിയ ഭട്ട് ആൻഡ് ഡയറക്ടഡ് ബൈ മഹേഷ് ഭട്ട് ഇതാണ് പ്രധാനപ്പെട്ട ഈ രണ്ട് പേരുകൾ കാരണമാണ് ആ മൂവിയുടെ ട്രെയിലറിന് അത്രയും ഡിസ്ലൈക്സ് വരാനുള്ള ഒരു കാരണം ആൻഡ് ഇത് അലിയ ഭട്ടിനോടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അലിയ ഭട്ട് ആണ് അലിയ ഭട്ടിനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല കാരണം സുശാന്ത് സിംഗിനെ എന്തോ പറഞ്ഞു കളിയാക്കി എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദ്ദേശ്യം സുശാന്തിൻ്റെ ഫാൻസിനാണെന്നുണ്ടെങ്കിലും സുശാന്തിൻ്റെ ഫാൻസ് അല്ലാത്ത സുശാന്തിന് ചുമ്മാ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ പുള്ളിയുടെ ഡെത്തിന് ശേഷം അല്ലാതെ വികാര വികാരഫലിതമാക്കിയ ഒരു സംഭവമാണ് ആ ഒരു സംഗതി സോ നെപ്പട്ടിസത്തിനെതിരെ പ്രതികരിച്ചൊരു സംഭവമാണ് ഡിസ്ലൈക്ക് ബട്ടണിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് സോ ഇപ്പം ആൾക്കാർ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എല്ലാവരും പോയി ഡിസ്ലൈക്ക് അടിക്കുന്നു ആ മൂവി കാണില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഈ ഒരു രാംലീലൊക്കെ ഇറങ്ങിയ സമയത്ത് ദിലീപ് ഭട്ടിന്റെ രാംലീലൊക്കെ ഇറങ്ങിയ സമയത്ത് ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ ഇരുന്നായിരുന്നു പക്ഷേ എല്ലാവരും പോയിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി കാണുകയും ചെയ്തു പടം വിചാരിച്ചതിന്റെ ഡബിൾ ഹിറ്റാവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് സോ നമുക്ക് ഈ സടക്ട് ഇപ്പോൾ ഡിസ്ലൈക്ക് അടിച്ച ആൾക്കാരൊക്കെ കാണില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല കാരണം അതിലിപ്പോൾ ഈ പറഞ്ഞ ആലിയ ഭട്ട് മാത്രമല്ലല്ലോ അഭിനയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മഹേഷ് ഭട്ട് ഡയറക്ട് ചെയ്തു എന്നുള്ളൊരു കാരണം മാത്രമല്ലോ അല്ലെങ്കിൽ സഞ്ജീതത്തിനെ പോലത്തെ ആക്ടർ അഭിനയിച്ചിട്ടുണ്ട് ആദിത്യ കപൂർ അഭിനയിച്ചിട്ടുണ്ട് സോ ഈ രണ്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവില്ല അവരൊക്കെ എന്തായാലും പോയി കാണാതിരിക്കില്ല പിന്നെ ഇത് ബോയ്ക്കോട്ട് ചെയ്യോ ഈ പടം എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ നടക്കണമെന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റൊന്നുമില്ല പിന്നെ ഈ ഒരു സ്റ്റാർ കിഡ്സിൻ്റെ പടമാണെന്നുള്ളൊരു വലിയൊരു റീസൺ ആണ് കാരണം ഈ പറഞ്ഞ ആലിയ ഭട്ടനോട് ഇഷ്ടം അല്ലാതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർ കിഡ് ആയതുകൊണ്ട് തന്നെ ബോളിവുഡിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഇഷ്ടപ്പെടാത്തൊരു എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാർ കിഡ്സിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നു അവർ മാത്രമേ ഇൻഡസ്ട്രിയിലുള്ളൂ അവർ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും വലിയ രീതിയിലുള്ള സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഉണ്ട് ആ മൂവിക്ക് ഡിസ്ലൈക്ക് വരാനുള്ളൊരു മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സോ ഇത് ഈ പടംനിപ്പോൾ ഏത് രീതിക്കൊക്കെ പോകുന്ന ഇപ്പോൾ കാസ്റ്റ് മാറ്റോ എന്നുള്ള കാസ്റ്റിംഗ് ഒന്നിനി മാറ്റാനേ പറ്റില്ല ഇനി ഇപ്പോൾ ഈ സമയത്ത് കൊറോണയുടെ സമയത്തിന് റീഷൂട്ട് എന്നൊന്നും പറയുന്ന സംഭവം നടക്കുന്ന കാര്യമല്ല സോ എന്തായാലും ഈ പടത്തിൻ്റെ കാര്യത്തിൽ മിക്കവാറും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു അറിവ് പ്രകാരം ഈ പടം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്ന കാര്യം ഷ്യുവറാണ് കാരണം അതൊക്കെ ഒരു ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് പോയിട്ട് ഇപ്പോഴത്തെ ഒരു ചൂടിൽ പോയിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഒക്കെ ചെയ്യും മിക്കവാറും ഇവർ ഈ ഒരു മൂവിയുടെ റിലീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അവർ ഉദ്ദേശിച്ച ടൈമിൽ നിന്ന് കുറച്ചും നീക്കിയിട്ട് ഇവർ റിലീസ് ചെയ്യാനായിരിക്കും കൂടുതൽ ചാൻസ് ഇതിൻ്റെ ഒരു ചൂടൊക്കെ മാറിയിട്ട് അപ്പോൾ ഇപ്പം ആൾക്കാരവിടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നത് നെപ്പറ്റിസത്തിനെതിരെയാണ് നെപ്പറ്റിസത്തിനെതിരെയാണ് അവർ ആക്ച്വലി ആ ഒരു മൂവിക്കെതിരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ വേറെ മൂവി ആണെങ്കിലും ഷാഹിദ് മൂവി ഒക്കെ മൂവിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങണ സമയത്ത് ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിന് കിട്ടി അത്ര ഡിസ്ലേക്ക് ഒന്നും അതിന് കിട്ടുന്നു തോന്നുന്നില്ല കാരണം ഈ മൂവിക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അലിയ ഭട്ടും മഹേഷ് ഭട്ടും മാത്രമാണ് ഒരു കാരണം കാരണം അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയോടെ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ളൊരു ഒരു വിദ്വേഷമാണ് സുശാന്തിൻ്റെ മരണത്തിന് ശേഷം അതുകൊണ്ട് തന്നെ ഇവരറക്കുന്ന ഇവരുടെ ഈ ഒരു മഹേഷ് ഭട്ടിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഇവരുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇറങ്ങുന്ന പടങ്ങൾക്കൊക്കെ ഇത് തന്നെയായിരിക്കും ഈ മിക്കവാറും കുറേ കാലത്തേക്കെങ്കിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു സംഭവം സോ ഒരുപാടി എല്ലാവരും പോയിട്ട് ആ ട്രെയിലർ കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കണമെന്ന് ഞാൻ പറയില്ല ലൈക്ക് അടിക്കണം എന്ന് ഞാൻ പറയില്ല ട്രെയിലർ നന്നായിട്ടുണ്ട് അതിലുള്ള സഞ്ചരിതത്തിനൊക്കെ സഞ്ചരിതത്തിനോടൊന്നും ആർക്കും വലിയ വിരോധം തോന്നേണ്ട ഒരു ആവശ്യമില്ല കാരണം പുള്ളിക്കാരൻ ഒരു ക്യാൻസർ പേഷ്യൻ്റൊക്കെ ആയിട്ട് ഡയഗ്നൈസിസ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരന്റെ കാലും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കാരണം പുള്ളിക്കാരൻ എന്ത് ചെയ്തു പുള്ളിക്കാരൻ അഭിനയിച്ചൊരു പടവാണ് അത് അപ്പോൾ പുള്ളിക്കാരനും കൂടി അത് നൈസായിട്ട് അത് എഫക്റ്റ് ചെയ്യും ഇതിൻ്റെ ഒരു ഡിസ്ലൈക്കും പരിപാടികളൊക്കെ കണ്ടിട്ട് അപ്പം നിനിമേ യെസ്